90 plus my tuition app il focus area materials ഉപയോഗിച്ച് പഠിക്കൂ നേടു ബോർഡ് എക്സാമിന് 90 plus marks ശ്രീ പി ആർ ശിവശങ്കർ കള്ളവോട്ട് ആരോപണം അങ്ങേയറ്റം ഗൗരവതരമാണ് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നീങ്ങേണ്ടുന്ന ഒരു വിഷയമാണ് എന്നതാണ് കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് എന്താണ് തീർച്ചയായിട്ടും ഈ കള്ളവോട്ട് രാഷ്ട്രീയത്തെ എതിർക്കേണ്ടത് ജനാധിപത്യം വിശ്വസിക്കുന്നു അത് രാഷ്ട്രീയ കക്ഷികളുടെ മാത്രം ചുമതലയില്ല മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന സർവരുടെയും തീർച്ചയായിട്ടും അവരുടെ കൂടി അവകാശമാണ് അവർ കൂടി ചെയ്യേണ്ട അവരുടെ ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ എനിക്ക് മനസ്സിലാകാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇപ്പോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ തന്നെ പറയുന്നുണ്ട് അവരുടെ രാഷ്ട്രീയപരമായ തൊഴിൽ ഇത്തരത്തിലുള്ള കള്ളോട്ട് ചേർക്കലാണ് മുസ്ലിം ലീഗൊക്കെ കോൺഗ്രസ് ഒക്കെ പ്രൊഫഷണലായിട്ടും ഇത് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യം പുലരണമെങ്കിൽ ഇത്തരത്തിൽ കള്ളവോട്ടുകളില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് നടക്കണം എന്നാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും സി പി എമ്മും ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള കള്ളവോട്ടുകളെ മാറ്റി നിർത്തിയിട്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ കുറച്ച് സാവകാശം വേണമെങ്കിൽ അതുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് കെ ടി കുഞ്ഞിക്കണ്ണനടക്കം ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും കൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ഈ മുഴുവൻ കള്ളവോട്ടുകളെ മാറ്റണം മാത്രമല്ല ഇവിടെ കോൺഗ്രസ് വരെ അറിയേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ പായിപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സിബി എബ്രഹാം അവിടെ ആ പഞ്ചായത്തിൽ മാത്രം 1800 ബംഗ്ലാദേശി റോഹിംഗ്യൻ അഭയാർത്ഥികൾ വോട്ടർമാരായി ചേർന്നിരിക്കുന്നു മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഏതാണ്ട് 400,000 റോഹിംഗ്യൻ ബംഗ്ലാദേശി അഭയാർത്ഥികൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേരുന്നു എന്നുള്ള ഒരു ഭീകരമായ സത്യവും കൂടി ചില പത്രങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് ഒരു സംശയവുമില്ല ഇവിടുത്തെ സി പി എം ആകട്ടെ ഒരുപക്ഷെ കോൺഗ്രസുകാരുടെ പേരുകൾ അത് എം എൽ എയിലും എം എൽ എയുടെ ഭാര്യയുടെയും കുമാരിയുടെയും അടക്കമുള്ള പേരുകൾ ഇരട്ടിപ്പിക്കുന്നുവെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ചേർന്നുകൊണ്ട് അതിൽ ബി ജെ പിക്കാരുണ്ടെങ്കിൽ അതും കൂടെ മാറട്ടെ ഒരു സംശയവുമില്ല ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് സാനിറ്റൈസ് ചെയ്തുകൊണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടെ കൃത്യമായ തിരഞ്ഞെടുപ്പ് സംവിധാനം നടക്കണം അതായിരിക്കും ജനാധിപത്യത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അത്തരത്തിലുള്ള ജനാധിപത്യത്തിന് പുറത്തു വരുന്ന റിസൾട്ടെ യഥാർത്ഥത്തിൽ ജനവിഹിതം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അല്ല ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വരുന്നത് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നുണ്ടോ 450,000 എന്ന കണക്കാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പ്രാഥമിക പരിശോധനയിൽ കഴമ്പുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ വോട്ടർ പട്ടിക തിരുത്തുക എന്നത് അസാധ്യമാണ് ചില നടപടികളിലേക്ക് പോവുക മാത്രമേ സാധിക്കൂ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ആശങ്കപ്പെടുത്തുന്നുണ്ടോ ബി ജെ പിയെ ഞാനിത് പലകുറി പറഞ്ഞു കഴിഞ്ഞതാണ് ആശങ്കപ്പെടുത്തുന്നു മാത്രം ആദ്യം നടപടി എടുക്കേണ്ടത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് കാരണം സി പി എം എല്ലാം ഇത്തരത്തിൽ അഖിലേന്ത്യാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുമ്പോൾ വാക്കുകൊണ്ട് പോലും ടിക്കാറാം മീണക്കെതിരെ ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കുന്നു എ സി സി സെക്രട്ടറി ടിക്കാറാം മീണക്കെതിരെ പറയുന്നുണ്ട് പക്ഷെ കേരളത്തിലെ കോൺഗ്രസുകാർ മയപ്പെടുത്തിയാണ് മീണക്കെതിരെ പറയുന്നത് വലിയ ശമ്പളം വാങ്ങി ഇവിടെ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള കേരളത്തിലെ ഇത്തരത്തിൽ ഈ കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഈ നോട്ട് വോട്ട് ഇരട്ടിപ്പിക്കൽ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ അതിനേക്കാൾ ഭീകരമായി പറഞ്ഞ ബംഗ്ലാദേശി റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വോട്ടും കൂടി ചേർത്താൽ എത്ര 100,000 വോട്ടുകളാണ് ഇവിടെ കൂടുതൽ ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്കൊന്നും ഇവരെയൊക്കെ ശരിക്കും സസ്പെൻഡ് ചെയ്യണം ഇവരുടെ നീ ശമ്പളം പിരിച്ചു വാങ്ങണം കാരണം ഇവരുടെ ഏൽപ്പിച്ച് ജോലി ചെയ്യാതെ പറ്റിയില്ലെങ്കിൽ അത് എന്നിട്ട് രാഷ്ട്രീയക്കാരുടെ കഴിവ് കേടായിട്ടാണ് ഇവർ ഉറങ്ങുകയായിരുന്നാണ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചത് ഇതൊന്നുമല്ല ന്യായം അവർ മേടിക്കുന്ന ശമ്പളത്തിന് അവർ പരിഹാരം കാണുന്നില്ല അവർ നീതി ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ കഴിഞ്ഞ മാസം പുറത്തേക്ക് വന്ന ഇലക്ടറൽ വോട്ടേഴ്സ് ലിസ്റ്റില് ഇത്രയൊന്നും പരാതികളില്ലായിരുന്നു ഈ അവസാന നിമിഷം ഓൺലൈൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് സി പി എം എല്ലാം പലരുടെയും ഇത്തരത്തിലുള്ള ബൂത്തുകൾ മാറ്റിയിരിക്കുന്നു 4-5 kilometers ദൂരെയാക്കിയിരിക്കുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അത് കാരണം പലർക്കും പലരുടെ ബൂത്തുകളിലുള്ള വോട്ടുകൾ മനസ്സിലാകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അതിലേക്ക് പുതിയ വോട്ടുകൾ ഇൻപോസ് ചെയ്തുകൊണ്ട് കടത്തിവിട്ടുകൊണ്ട് ഇവർ കൃത്യമായി ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെ തകർത്തിരിക്കുന്നു ജനാധിപത്യത്തെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പൂർണ്ണത കൈവരാതെ അതിന്റെ സത്യസന്ധമായ രീതിയിലേക്ക് വരാതെ ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് യാതൊരു നേട്ടവുമില്ല താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 100,000 or 200,000 ആണ് ഇവിടുത്തെ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഭരണത്തിലേക്ക് പിടിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധിക വോട്ട് എന്നുള്ളത് കൊണ്ട് ഇത് വലിയ വ്യത്യാസം ഉണ്ടാക്കും പല മണ്ഡലങ്ങളെയും
വിജയിപ്പിക്കുവാൻ വേണ്ടുന്ന വോട്ടുകൾ കള്ളോട്ടുകളായി സി പി എമ്മും കേട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിം ലീഗിനെയും സംശയിക്കുന്നു. മുസ്ലിം ലീഗും ശ്രീ കെ ഡി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ട് പല മണ്ഡലത്തിലും ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പല വാർത്തകളും വരുന്നു. അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശി റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് കാര്യവും അന്വേഷിച്ചുകൊണ്ട് അവിടെയാണ് ശരിക്കും ഒരു ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കേണ്ടത്. അതിനാണ് കെ ടി കുഞ്ഞിക്കണ്ണൻ ധൈര്യമുണ്ടെങ്കിൽ മുൻകൈ എടുക്കേണ്ടത്. അതല്ലാതെ വാക്കുകൾ കൊണ്ടുപോലും ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ ദ്രോഹിക്കാതെ ഈ ഈ ഇതിൽ തെറ്റ് കണ്ടുപിടിക്കുന്ന അവരുടെ ആത്മാർത്ഥതയെ എനിക്ക് കാര്യമായി സംശയമുണ്ട്. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, എനിക്കറിയാം താങ്കൾക്ക് നേരത്തെ രണ്ടുപേരും ഉന്നയിച്ച ആരോപണത്തിന് മറുപടി ഉണ്ടാകും. ഇവിടെ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ വോട്ടർ പട്ടികയിൽ കൂടുതൽ വോട്ടുകളുള്ളത് ആർക്ക്, പലയിടത്തും പേരുള്ളത് ആർക്ക് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതൊക്കെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക്, യു ഡി എഫുമായി ബന്ധമുള്ളവർക്ക് അങ്ങനെയൊക്കെയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ വലിയ ആരോപണം ഉയർന്നിരിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കം പ്രൊഫഷണൽ ഏജൻസിയെ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ്. ഇതിപ്പോൾ ബൂമറാങ് ആവുന്നൊരവസ്ഥയുണ്ടോ? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയുമ്പോൾ ശിവശങ്കരൻ ലൈനിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് വി വി രാജേഷിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട് ഞാനൊരു ആക്ഷേപമായിട്ടല്ലല്ലോ അത് തിരിച്ചത്. പലയിടങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറയുന്ന ആക്ഷേപം ഞാനൊരു വ്യക്തിപരമായിട്ട് ഒരാളെ ആക്രമിക്കാനോ രാഷ്ട്രീയമായി എതിർക്കാനോ അല്ല ഞാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഇപ്പം ശിവശങ്കറിനാവട്ടെ കുഞ്ഞിക്കണ്ണനാവട്ടെ ഞാനാവട്ടെ നിരന്തരം ഇത്തരം മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യും. സ്വാഭാവികമായും ഞങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നവരാണ് എം എൽ എമാരും എം പിമാരും എന്നൊക്കെ പറയുന്ന ആളുകൾ. അവരുടെ വോട്ടുകളൊക്കെ അങ്ങനെ വരുന്നത് ബോധപൂർവമാണ് എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് പക്ഷെ ബോധപൂർവമായും നടക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയും വ്യാപകമായി ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലല്ലോ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ പോസിറ്റീവായ ഒരു പ്രതികരണം ഞാൻ കെ ടി കുഞ്ഞിക്കണ്ണനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായിട്ടില്ല. ഞാൻ ഒരു സന്ദർഭത്തിലും ഇന്നത്തെ ഈ ചർച്ചയിൽ സി പി എമ്മിനെ ഏകപക്ഷീയമായി ആക്രമിക്കുന്ന ഒരു ശൈലിയിൽ ഞാനൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ഞാൻ നടത്തിയത് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ സുതാര്യമായി വേണ്ട നടപടികളെ സംബന്ധിച്ച് ആലോചിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും ഗവൺമെന്റുമുണ്ട് എന്ന നിലപാടാണ് ഞാൻ ഈ ചർച്ചയിൽ സ്വീകരിച്ചത്. അതിനനുകൂലമായ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്തോ അത് ഉണ്ടായില്ല എന്നത് ഖേദകരമാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇവർ പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരാണ് കള്ള വോട്ടർമാരായി ഇരട്ടി വോട്ടർമാരായി കൂടുതൽ ഉള്ളതെങ്കിൽ അത് നീക്കം ചെയ്യുന്നത് കൊണ്ട് ലാഭം സി പി എമ്മിനല്ലേ? നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ശരിയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ പ്രൊഫഷണലായി ചേർത്തു എന്ന് പറയുന്നു. എന്റെ അറിവിലില്ല, ഞാൻ ഈ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രകൃതി എന്നുള്ളതിൽ എത്രയോ കാലമായി ഈ പാർട്ടി നിൽക്കുന്ന ആളാ. കോൺഗ്രസ് പാർട്ടി പ്രൊഫഷണലായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു തള്ളുക എന്നുള്ളതല്ലാതെ അതിനൊന്നും മറുപടി പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. കാരണം അങ്ങനൊന്നും ഞങ്ങൾ ആരും ചെയ്യാറില്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ പിന്നെ കുറവുള്ള സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ ഫോണിൽ വിളിച്ച് പറയുക അല്ലെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് എന്ന് പറഞ്ഞ് അവർ തന്നെ മുൻകൈ എടുത്ത് ചേർക്കുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. നിങ്ങൾ പറഞ്ഞല്ലോ ഇലക്ഷന് മുമ്പ് ഇതിന് പരാതി കൊടുക്കാൻ അവസരമുള്ളപ്പോൾ ചെയ്യണ്ടേ? ചെയ്യണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുകയും വേണം. കെ ടി കുഞ്ഞിക്കണ്ണന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ സി പി എമ്മിന്റെ ഒരു വോട്ടർക്കെതിരെ, സി പി എമ്മിന്റെ ഒരു സഖാവിനെതിരെ പരാതി കൊടുത്താൽ സംഭവിക്കുന്ന, ആ പരാതിക്കാരന് സംഭവിക്കുന്ന, ഇനി പരാതിക്ക് ആധാരമായി തെളിവുകൾ ഹാജരാക്കാൻ സമയം കൊടുക്കുമ്പോൾ ആ തെളിവ് ഹാജരാക്കാൻ തയ്യാറായി ചെല്ലുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന, ഇനി തയ്യാറാക്കിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന് സംഭവിക്കുന്ന എത്രയോ കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോഴും പരിശോധിച്ചാൽ നമുക്കറിയില്ലേ, ഞാൻ ഈ ആലപ്പുഴയിൽ നിന്ന് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ഏജന്റിനെ ഇരുത്താൻ അനുവാദം കിട്ടാതെ അവരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചിട്ട് സ്ഥാനാർത്ഥി നേരിട്ടിരുന്ന കഥ ഞാൻ പറഞ്ഞു, അവരെ കയ്യേറ്റം ചെയ്ത കഥ പറഞ്ഞു. എന്തിന് ആലപ്പുഴയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖാക്കൾ, ഞാൻ പേരെടുത്തൊന്നും ഈ ചർച്ചയിൽ പറയുന്നില്ല, ഒരു അധ്യാപികയെ പോളിംഗ് സ്റ്റേഷനിട്ട് ആക്രമിച്ചത്, അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് സഖാവേ. അല്ല, മുൻപിതേ വിഷയത്തിൽ തന്നെ ഏതാനും നാൾ മുൻപ് ഉദുമ എം എൽ എക്കെതിരെ ഒരു പരാതി പ്രിസൈഡിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, പക്ഷേ അദ്ദേഹം ഒരു പരാതി ഇട്ടിരുന്നു. പിന്നെ അത് ഫേസ്ബുക്കിലൊക്കെ അതിന് വിശദീകരണവുമായി രംഗത്ത് വരികയും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസിന് തുടരാം. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ. കൃത്യമായി കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനവും കോൺഗ്രസ് പ്രവർത്തകരുടെ ഗുണ്ടാശൈലിയും എത്രയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. എത്രത്തോളം ഞങ്ങൾ തീവ്രത കാണിക്കും, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ വലിയ അക്രമം ഉണ്ടാക്കി ബൂത്ത് പിടിച്ച് ഒക്കെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾക്ക് നന്നായി ഞങ്ങളുടെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ചൊക്കെ വളരെ നല്ല ധാരണയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അതല്ല എന്ന്,
മാർക്സിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയല്ല. തിരുവായ്ക്ക് എതിർവാദി ഇല്ലാത്തൊരു പാർട്ടിയാണ്. പണ്ടൊക്കെ ബ്രാഞ്ചിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ചർച്ചയെങ്കിലും നടക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പിണറായി വിജയൻ തീരുമാനിക്കും, അവിടുന്ന് തിട്ടൂരം കൊടുക്കും. ആ തിട്ടൂരത്തിന് വിരുദ്ധമായി ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല. മന്ത്രിസഭാ യോഗത്തിന് പറ്റില്ല, എൽ ഡി എഫിന് പറ്റില്ല, സി പി എം സെക്രട്ടേറിയറ്റിന് പറ്റില്ല. അതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ല? ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം സ്വന്തം പാർട്ടിക്ക് അകത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ പോലും പറയാൻ അനുവദിക്കാത്തൊരു രാഷ്ട്രീയ സംസ്കാരം ഇവിടെ ഉയർന്നു വരുമ്പോൾ സത്യദേശപരമായ സമീപനമാണെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളോട് ഇവർ മുഖം തിരിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസ്സുകാരാണ് കള്ളവോട്ടിൽ പെടുന്നതെങ്കിൽ അത് നീക്കം ചെയ്യാനല്ലേ ഇവർ ശ്രമിക്കേണ്ടത്? എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവർ പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഞാൻ അംഗീകരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച്, ഇവിടെ ശിവശങ്കരൻ പറഞ്ഞല്ലോ, ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി കൂട്ടായിരുന്ന് ആലോചിച്ചിട്ട് നമുക്കിതിനെന്താണ് ഒരു പ്രിക്കോഷൻ എടുക്കാൻ കഴിയുക എന്ന് തീരുമാനിക്കും. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ആർക്കും രണ്ട് വോട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതൊക്കെ അത്യപൂർവമായി നടക്കുന്ന സംഭവമാണ്. ഇലക്ഷൻ കമ്മീഷൻ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നത് വിചിത്രവാദമാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ആരോപണത്തിൽ ഒരു കഴമ്പുണ്ട്, അത് ഗൗരവതരമാണ് എന്ന തരത്തിലേക്കുള്ള പ്രതികരണം അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക അല്ലെങ്കിൽ സംശയം ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഇതിനെ ലാഘവത്തോടെ കാണേണ്ടുന്ന ഒരു കാര്യമാണ്? തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്ത് ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ നിലയ്ക്ക് അതിനെ സമീപിക്കുകയല്ലേ വേണ്ടത് എന്ന ചോദ്യം ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അല്ല, കുതിക്കണം പറയട്ടെ എന്ന്. ഈ പാർട്ടി, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുൻകൈയെടുത്ത് സർവകക്ഷി യോഗം വിളിക്കണോടാണ് എന്റെ ചോദ്യം. ഞാനൊരു കാര്യം പറയാം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ലേ, അവരുടെ ജീവിതത്തിൽ എത്ര തെരഞ്ഞെടുപ്പുകൾ അവർ കടന്നുപോയിട്ടുണ്ടാവും. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തെയും വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ടാണ്. ഇരട്ട വോട്ടുകൾ ഉണ്ടാവും. കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയ സ്ഥലത്തുണ്ടാവും, ഇവിടെ ഉണ്ടാവും. കൊണ്ടുവന്ന ആൾക്കാർ അതേപോലെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെയാണ് ഇത് ജനാധിപത്യപരമായി സെറ്റ് ചെയ്യാറ്? ബൂത്ത് ഏജന്റുമാരെ വെക്കും. ഇരട്ട വോട്ടുണ്ടെങ്കിൽ പട്ടികയിൽ ഇരട്ട വോട്ട് വന്നു കഴിഞ്ഞാൽ ബൂത്ത് ഏജന്റുമാരെ വെക്കും. ആ ബൂത്ത് ഏജന്റുമാരെ വെച്ചിട്ട് അവിടെയാണ് നമ്മൾ വോട്ടർ തിരിച്ചറിയുക, ഇവർ ഇവിടുത്തെ വോട്ടറാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. അപ്പൊ തീർച്ചയായിട്ടും വോട്ടർ പട്ടിക കൃത്യമാവുക എന്നുള്ളത് പ്രധാനമാണ്. കൃത്യമാകാത്ത വോട്ടർ പട്ടികകൾ വെച്ചുകൊണ്ടാണ് എത്രയോ കാലമായി ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ നമ്മൾ വോട്ടർ പട്ടികയിലെ തകരാറുകൾ ശരിയാക്കുന്ന എങ്ങനെയാണ്? എല്ലാ പ്രദേശത്തും, അതാത് ബൂത്തിലെ പരിചിതരായ പാർട്ടി പ്രതിനിധികൾ ബൂത്ത് ഏജന്റുമാരായി വെക്കും. ജനാധിപത്യപരമായി നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഈ ബൂത്ത് ഏജന്റുമാർക്ക് വളരെ അവകാശങ്ങളുള്ള ഒന്നാണത്. അങ്ങനെ നിയമിക്കാൻ, അവരെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ അധികാരം നൽകുന്നത് എന്താണ്? നിയമപരമായിട്ടാണ്. അവരെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇങ്ങനെ കള്ളവോട്ടുകളുണ്ടോ വ്യാജ വോട്ടുകളുണ്ടോ എന്ന് തിരിച്ചറിയാണ്. എല്ലാ കക്ഷികളുടെയും മുന്നണികളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാവില്ല, അവർ തിരിച്ചറിയില്ലേ? ഇവിടെ വിഷയം എന്താണ്? രമേശ് ചെന്നിത്തല ഇങ്ങനെ വോട്ടിന്റെ ഇരട്ടിക്കുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി. യാതൊരു തെറ്റുമില്ല. അനിൽ ഹുസൈൻ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്, യാതൊരു തെറ്റുമില്ല, അങ്ങനെ ചെയ്യണം. പക്ഷെ അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ, അനുജക്ക് വേണേ ഇപ്പോൾ അത് കാണിക്കാറു, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സമർത്ഥമായിട്ട് അന്ന് ഉദുമയിലെ ചില പേരുകളൊക്കെ പറഞ്ഞിട്ട് മൊത്ത സി പി എം കള്ളവോട്ട് ചേർക്കുന്നു എന്ന ഒരു പ്രതീക സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ ഉദുമയിലെ വോട്ടർ കുമാരി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകയാണ്, അവരെ ചേർത്തത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന പ്രശ്നം വന്നത്. ഇപ്പോഴെന്താണ്, ഞാൻ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു കെ പി സി സി സെക്രട്ടറിയാണ് മിസ്റ്റർ വി എം ചന്ദ്രൻ. വി എം ചന്ദ്രന്റെ മകൾക്കും വി എം ചന്ദ്രന്റെ വീട്ടിനടുത്തുള്ള കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവിനും അവിടെ കള്ള ഇരട്ട വോട്ടുള്ളതായിട്ട് ഇപ്പോ പത്രങ്ങൾ വന്നിരിക്കുക. നിങ്ങൾ തന്നെ ഇപ്പൊ എന്താണ് എൽദോസ് കുമ്മപ്പള്ളിയുടെ വരുന്നു, ഹരീന്ദ്രനാഥ് തിരുവനന്തപുരത്തുള്ള കെ പി സി സിയുടെ സെക്രട്ടറിയാണ്. ഇങ്ങനെ എത്ര ആളുകൾ ആ ലെവലിലുള്ള ഏതെങ്കിലും ഒരു സി പി എം പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പേരിൽ വോട്ടുണ്ടോ? നമ്മൾ അനുബോസ് കൂടെ ആവർത്തിച്ച് പറയാനുള്ളൂ, നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന നേതാക്കന്മാരില്ലേ, എം പിമാർ, എം എൽ എമാർ, പാർട്ടി നേതാക്കളായിട്ട് വക്താക്കളായിട്ട് പോകുന്ന ആളുകൾ, അവരുടെ പേരിലൊക്കെ കള്ളവോട്ട് വന്നാൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നില്ലേ? ഒരു കൃത്യമായൊരു നിർദ്ദേശം ഉണ്ടാകണമല്ലോ. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത് ഇത്തരത്തിലേക്കായിരിക്കണം ഈ വിഷയത്തെ സമീപിക്കേണ്ടത്, അങ്ങനെ ഒരു നിലപാട് ഈ കാര്യത്തിൽ ഉണ്ടോ? അല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതും ഈ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ കള്ളവോട്ടുകൾ ഉണ്ടോ എന്നുള്ള പരാതികളൊക്കെ കൃത്യമായി പരിശോധിച്ച് ആ കാര്യത്തിൽ എന്താണ് ഇവിടെ ശിവശങ്കരൻ പറഞ്ഞ ഒരു സാനിറ്റൈസേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും എന്താണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലക്ക് ഇങ്ങനെ കള്ളവോട്ടുകൾ ചേർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾ സെന്തോസരനായി കണ്ട കള്ളവോട്ടുകൾ ചേർക്കുന്നുണ്ട്. എതിർ കക്ഷിയെ നമ്മൾ കണ്ടുപിടിക്കണം. ജനാധിപത്യത്തിലെ ഒരു ശരിയായ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏത് പാർട്ടിയായാലും
തങ്ങളുടെ ചെയ്യുന്നതിന് ചൂണ്ടിക്കാണിക്കണം. തങ്ങൾ ആ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം. അങ്ങനെയുള്ള ജനാധിപത്യപരമായി ഇടപെടൽ വഴിയാണ് ഇത് ശുദ്ധീകരിക്കേണ്ടത്. അതിന് പകരം ഇവിടെ ജനസംഖ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ശുദ്ധീകരണം ഉണ്ടാകണം. അത് വളരെ അപകടം പിടിച്ചൊരു നിലപാടാണത് എന്ന് പറഞ്ഞാൽ, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി കാലാവധി കഴിയുമ്പോഴേക്കാണ് പുതിയ സർക്കാർ വരണം. ഇപ്പൊ കേരളത്തിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തെ ഉയർന്നു വന്നിരിക്കുകയാണ്. കാലാവധി കഴിയുന്നതിന് മുമ്പ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തയ്യാറില്ല. അത് ആരുടെ താല്പര്യം മനസ്സിലാണ്? എന്താണ് അതിനെക്കുറിച്ചുള്ള ലക്ഷ ഇൻട്രസ്റ്റ്? അപ്പൊ ഈ വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ ജനാധിപത്യത്തെ അതിന് ഏറ്റവും സുതാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഇലക്ഷൻ നടപടിക്രമങ്ങളെല്ലാം തന്നെ കൃത്യമാകണം. വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാക്കണം. അങ്ങനെ കൃത്യമാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെന്ന നിലയ്ക്ക് അനിൽ ബോസിന്റെ ബൂത്ത് ഏജന്റുമാരുണ്ടാവുമല്ലോ, എന്റെ പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാരുണ്ടാവുമല്ലോ, ശിവശങ്കരന്റെ ബൂത്ത് ഏജന്റുമാരുണ്ടാവുമല്ലോ. കാലാകാലങ്ങളിൽ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ഞാൻ ബി ജെ പി പ്രതിനിധി പി ആർ ശിവശങ്കറിനോട് കൂടി ചോദിച്ചിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ശ്രീ പി ആർ ശിവശങ്കർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാരുടെ വോട്ടാണ് ചേർക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇതിൽ ഇനിയിപ്പോൾ 10 ദിവസം ബാക്കി നിൽക്കെ ഇതൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമായതിനാൽ തന്നെ ഇതിലെന്ത് ചെയ്യണം എന്നൊരു കൃത്യമായ നിർദ്ദേശം ബി ജെ പിക്ക് ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാനുണ്ടോ? ഇതൊരു പാർട്ടിയുടെ നിർദ്ദേശമായി പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വ്യക്തിപരമായ നിർദ്ദേശം എന്ന് പറയുന്നു. ആദ്യമേ പറയട്ടെ, ഒന്ന് എനിക്ക് ശ്രീ കെ ടി കുട്ടിക്കണം പറഞ്ഞതുപോലെ ഈ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അധികാരത്തിൽ വരേണ്ട സർക്കാർ ഈ കറുത്തവാവോ അല്ലെങ്കിൽ ഏകാദശിയോ പോലെ ഒരു പ്രത്യേക ദിവസം വന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, 2 ദിവസം വൈകിയാലും ഒന്നും സംഭവിക്കില്ല. അത് വിലക്കെടുക്കപ്പെട്ട ജനാധിപത്യം ആവരുത്, സ്റ്റീരോയിഡ് കഴിച്ച ജനാധിപത്യം ആവരുത്. അതുകൊണ്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അവരുടെ വോട്ടർ പട്ടികയും സുതാര്യമായിരിക്കണം എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് തയ്യാറുണ്ടെങ്കിൽ നേരത്തെ അനിൽ ബോസ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് ഒരു ഏകീകൃത സ്വഭാവമുള്ള ഒരു ഡിസിഷനിലേക്ക് വരുവാൻ നമ്മൾ തയ്യാറാകണം. രണ്ട്, സംസ്ഥാനത്തെ ഈ CPM അടക്കം ഇത് ആധാറുമായി ലിങ്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? അതോടെ ഈ പ്രശ്നങ്ങൾ ഒരു 99% അവസാനിക്കുമല്ലോ. ആ വിഷയം എന്തായാലും നമുക്ക് ഈ 10 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നൊന്നല്ല. ശരി, ഒരു മിനിറ്റ് കൂടി, ഞാൻ വെബ്കാസ്റ്റിംഗ് ആകാമല്ലോ. ഈ ഇവിടെ ഒളിക്യാമറകളെയും CCTVകളെയും ഭയക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കാം. ശ്രീ പ്രൊഫസർ KM ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യം കൂടി, ഉദുമ MLA തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാല് വെട്ടിക്കളയുമെന്നും ഒക്കെ പറഞ്ഞ ആ MLA ഇവർ എന്ത് രാഷ്ട്രീയമായി എന്ത് നടപടിയെടുത്തത്? അപ്പോ ഈ ഈ ഭീഷണിയെല്ലാം സഹിച്ചുകൊണ്ടാണ് പല വോട്ടർമാരും പ്രൊഫസർമാരടക്കം ഇവിടെ ഈ ഇലക്ടറൽ ജോലിക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ വോട്ടർമാര് ശ്രീ കുഞ്ഞിക്കണ്ണൻ എറണാകുളത്തേക്ക് വരും, ടൗണിൽ എറണാകുളത്ത്, കണ്ണൂർ പാർട്ടി ഗ്രാമമൊന്നുമല്ല, അതിന്റെ തൊട്ടടുത്തുള്ള എരൂരും ചില പാർട്ടികൾക്ക് സ്വാധീനമുള്ളടുത്ത് 3 മണി കഴിഞ്ഞാൽ അനിൽ ബോസിന്റെയും ഞങ്ങളുടെയൊക്കെ ആൾക്കാരെ തിരിച്ച് ഞങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഭീഷണിയുടെ മുന്നിൽ നിന്നാണ്. ഒരു സംശയമില്ല, അത്രയേറെ ഭീകരതയാണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു 3 മണിക്ക് ശേഷം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്ന 2-3 ലക്ഷം കൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ വിധിയെയും അട്ടിമറിക്കാവുന്ന ഈ സ്വഭാവം മാറ്റണമെങ്കിൽ ഈ ഈ വോട്ടർ പട്ടിക ക്ലിയർ ചെയ്യണം. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവണം. നിയമപരമായി ഇതിനെ നേരിടുവാനുള്ള എല്ലാ നടപടികളും തലത്തിലേക്കാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോകുന്നുണ്ടോ എന്നതൊക്കെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഒട്ടേറെ വിഷയങ്ങളുണ്ട്, പക്ഷേ അതിലിപ്പോൾ ഈ വിഷയത്തിലാണ്, കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതിപക്ഷ നേതാവ് കോടതിയിലേക്ക് പോയത്. AICC കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ഏറെ ദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നത്. ന്യൂസ് ഈവനിംഗിന്റെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒപ്പം തന്നെ PR ശിവശങ്കർ.